റമീസ് പറഞ്ഞതനുസരിച്ചാണ് കള്ളക്കടത്തിന്റെ ആസൂത്രണം നടന്നതെന്നാണ് എൻഐഎ നിഗമനം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി റമീസിനെ 7 ദിവസത്തെ എൻഐഎ കസ്റ്റഡിയിൽ കോടതി വിട്ടു. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യ കോടതിയാണ് റമീസിനെ എൻഐഎ കസ്റ്റഡിയിൽ വിട്ടത്. റമീസ് പറഞ്ഞതനുസരിച്ചാണ് കള്ളക്കടത്ത് ആസൂത്രണം ചെയ്തതെന്നാണ് എൻഐഎ കോടതിയിൽ അറിയിച്ചത്. റമീസിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കള്ളക്കടത്ത് ആസൂത്രണം ചെയ്തതെന്ന് 4-ാം പ്രതി സന്ദീപ് മൊഴി നൽകിയിട്ടുമുണ്ട്. ഇയാൾക്ക് വിദേശത്തും ബന്ധങ്ങളുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് പരമാവധി കള്ളക്കടത്ത് നടത്തണമെന്നാണ് റമീസ് നൽകിയിരുന്ന നിർദ്ദേശമെന്ന് തെളിവ് ലഭിച്ചതായും എൻഐഎ കോടതിയിൽ അറിയിച്ചു. നേരത്തെ തന്നെ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും കോടതി 5 ദിവസത്തേക്ക് കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഓഗസ്റ്റ് 1-ാം തീയതി വരെയാണ് സ്വപ്ന സുരേഷിന്റെയും സന്ദീപ് നായരുടെയും കസ്റ്റംസ് കാലാവധി പൂർത്തിയാകുന്നത്. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യ കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചിരുന്നത്. കേസിൽ പ്രതികളായ ഹംജിത് അലി, സംജു, മുഹമ്മദ് അൻവർ, ജിപ്സൽ, മുഹമ്മദ് അബ്ദു ഷമീം എന്നിവരുടെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യമില്ലെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഒപ്പം എൻഐഎ കസ്റ്റഡിയിലിരിക്കെ ഇവരെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നുവെന്നും അതുകൊണ്ട് ദിവസങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്നും UAE കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്നതിനാൽ അവരുടെ ആവശ്യപ്രകാരമാണ് സ്വപ്ന സുരേഷ് ആ ബാഗ് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടതെന്നും അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിയ കോടതി കസ്റ്റംസിന്റെ ആവശ്യം പരിഗണിക്കുകയായിരുന്നു. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റു പ്രതികളായ ഫൈസൽ ഫരീദിനും റബിൻസിനുമെതിരെ കോടതി ജാമ്യമില്ലാ വാറന്റും പുറപ്പെടുവിച്ചിരിക്കുകയാണിപ്പോൾ. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യ കോടതിയാണ് വാറന്റ് പുറപ്പെടുവിച്ചത്. കസ്റ്റംസിന്റെ അപേക്ഷ പ്രകാരമായിരുന്നു ഈ നടപടി. സ്വർണ്ണക്കടത്ത് കേസിൽ ഫൈസൽ ഫരീദിനെയും റബിൻസിനെയും പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് കസ്റ്റംസ് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിനൊപ്പമാണ് ഇരുവരെയും ഇന്ത്യയിലെത്തിക്കാൻ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കാനും കോടതിയിൽ അപേക്ഷ നൽകിയത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ തുടർച്ചയായി 2-ാം ദിവസവും എൻഐഎ ചോദ്യം ചെയ്യുകയാണ്. ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന സംഘത്തിൽ എൻഐഎയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ മുതൽ പ്രോസിക്യൂട്ടർ അടക്കമുള്ളവർ വരെ ഈ ചോദ്യം ചെയ്യൽ സംഘത്തിലുണ്ട്. ശിവശങ്കറിന്റെ മൊഴികളിലെ പൊരുത്തക്കേടുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം നിരത്തി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എം ശിവശങ്കറിന് പ്രതികളുമായി ഉള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങളും എല്ലാം വിശദമായി വിലയിരുത്തുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സരിത്ത്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരുമായി ഉണ്ടായിരുന്നത് വ്യക്തിപരമായ സൗഹൃദം മാത്രമാണെന്നാണ് എം ശിവശങ്കർ ആവർത്തിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു സഹായവും പ്രതികൾക്ക് താൻ നൽകിയിട്ടില്ലെന്നും എൻ ശിവശങ്കർ പറയുന്നു. ഫോൺ വിളി വിശദാംശങ്ങൾ പരിശോധിക്കാമെന്നും എൻഐഎ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ശിവശങ്കർ പറയുന്നത്. സാക്ഷിമൊഴി രേഖപ്പെടുത്തുന്നതിനായാണ് വിളിച്ചു വരുത്തിയതെങ്കിലും കേസിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എം ശിവശങ്കർ പ്രതിപട്ടികയിലേക്ക് എത്തുമോ എന്നും ദേശീയ അന്വേഷണ ഏജൻസി വിശദമായി പരിശോധിക്കും. സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് പഴുതടച്ച അന്വേഷണം അതും അതീവ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻഐഎ തീരുമാനം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.